വലിയ നോമ്പ് 37-ാം ദിനം. വിശുദ്ധ ലൂക്കാസ് വിശേഷം 13:31 മുതൽ 35 വരെ തിരുവചനങ്ങൾ. ജെറുസലേമിനെ പ്രതിയുള്ള വിലാപം. ജെറുസലേം ദൈവത്തിൻ്റെ നഗരമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമെന്നുമാണ് അതിൻ്റെ വിശേഷണങ്ങൾ. ഇത്രയും ദുരിതബാധിതമായ മറ്റൊരു ദേശം ഇല്ല എന്നതാണ് ഇതിലെ വിരോധ ആഭാസവും. അവളുടെ നീണ്ട ചരിത്രത്തിൽ ഇന്നുവരെ 52 പ്രാവശ്യം അത് ആക്രമിക്കപ്പെട്ടു, 23 തവണ കീഴടക്കപ്പെട്ടു, 2 തവണ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ദൈവനഗരം എത്രയോ തവണ പരിത്യക്തമായി. പഴയ നിയമത്തിൽ വിവിധ നാമധേയങ്ങളിലാണ് അവൾ വാഴ്ത്തപ്പെട്ടത്. ദാവീദിന്റെ നഗരം, സിയോൻ, മോറിയാമല, ശലേം എന്നൊക്കെ അവൾ വിളിക്കപ്പെട്ടു. അവളെക്കുറിച്ച് പ്രവചിക്കാത്ത പ്രവാചകന്മാരില്ല എന്ന് പറയാം. അവളുടെ വാഴ്ത്തുകളില്ലാത്ത ഒരു പ്രവചനവുമില്ല. എന്നിട്ടും പ്രവാചകന്മാരെയും കൊന്നൊടുക്കി എന്ന പഴിയും ജെറുസലേമിന് സ്വന്തമാണ്. ഇന്നത്തെ തിരുവചനം ക്രിസ്തുവിന്റെ നൊമ്പരത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാതൃസഹജമായ വാത്സല്യത്തോടെയാണ് അവൻ നൊമ്പരപ്പെടുന്നത് എന്ന് ഓർക്കണം. ചേർത്തുപിടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കുതറിയോടുന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ ചിത്രത്തിലൂടെ ജെറുസലേമിന്റെ അനുസരണക്കേട് ഈശോ വരച്ചു കാട്ടുകയാണ്. വിശുദ്ധ അപ്പസ്തോലന്റെ വാക്കുകൾ കടമെടുത്താൽ, ദൈവനഗരം നമ്മുടെ ശരീരം തന്നെ. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള അതിൻ്റെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും തന്നെയല്ലേ മനുഷ്യപുത്രന്റെ വിലാപത്തിന് ഹേതുവാകുന്നത്? ചെറുത്തുപിടിക്കാൻ ആശിക്കുമ്പോഴൊക്കെ കുതറുന്ന നമ്മുടെ മനോഭാവമല്ലേ തമ്പുരാന്റെ സങ്കടത്തിന് കാരണം? അവന്റെ വാസഗേഹം എന്ന വണ്ണം അലങ്കൃതമായ ആത്മാവാണ് നിന്റെ ഉള്ളിലുള്ളത്. എന്നിട്ടും അന്യദേവന്മാർക്കു വേണ്ടി അവളുടെ പടിപ്പുരവാതിൽ തുറന്നു കിടന്നു. പ്രശസ്ത ബൊഹേമിയൻ കവി റിൽക്കെ പറയുന്നു, ദൈവത്തിന് തുറന്നുകൊടുക്കാത്ത മനസ്സ് കൊട്ടിയടച്ച നഗരം പോലെയാണ്. കൂദാശകൾ കൊണ്ട് വീണ്ടെടുത്താലും തൊട്ടടുത്ത ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന നഗരം കണക്കെ ഈ ശരീരം. വിലാപങ്ങളിൽ ഒടുങ്ങുന്നില്ല കർത്താവിൻ്റെ നൊമ്പരം എന്നത് ആശ്വാസകരമാണ്. അവളിൽ നിന്നുയരുന്ന ഓശാനഗീതികൾ അവൻ്റെ പ്രതീക്ഷയാണ്. ഓരോ ആത്മാവും മഹുത്തീകൃതമാകുന്ന നാളിലേക്കാണ് അവൻ്റെ ദൃഷ്ടി. ദൈവമേ, നിനക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട എൻ്റെ മനസ്സ് ഈ നോമ്പുകാലം തുറന്നു തന്നിരുന്നെങ്കിൽ, നിന്റെ ഓശാനഗീതികൾ കൊണ്ട് എൻ്റെ മനസ്സ് തുറക്കപ്പെടുന്ന നാളിലേക്ക് എന്നെ നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.